നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരവസരം കൂടി നൽകണം എന്നാവശ്യപ്പെട്ട് മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ കെ വി തോമസ് കെ സി ജോസഫ് എം എം ഹസൻ പാലോട് രവി തമ്പാനൂർ രവി ചരചന്ദ്ര പ്രസാദ് കെ ബാബു കെ സി റോസക്കുട്ടി തുടങ്ങിയ നേതാക്കളാണ് സ്ക്രീനിങ് കമ്മിറ്റിയെ സമീപിച്ചത് നിർണായക പോരാട്ടത്തിൽ വിജയം ഉറപ്പിക്കാൻ ഇക്കുറി കൂടി മത്സരിക്കാൻ തയ്യാറെന്ന് നേതാക്കൾ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ എച്ച് കെ പാട്ടീലിനെ അറിയിച്ചു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് അഗൈൻ രാധാകൃഷ്ണൻ യഥാർത്ഥത്തിൽ ഈ പഴയകാല നേതാക്കന്മാരെയൊക്കെ മാറ്റി പുതിയ തലമുറയെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ഒരവസരം കൂടി ചോദിച്ച് ഇവർ സ്ക്രീനിങ് കമ്മിറ്റിക്ക് മുന്നിലെത്തുന്നത് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് കെൻ അതിലെ ഏറ്റവും പ്രധാന കാരണമായി അവർ പറയുന്നത് ഇതൊരു സുപ്രധാന തെരഞ്ഞെടുപ്പാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം മാനദണ്ഡം ആവുകയാണെങ്കിൽ മുതിർന്ന നേതാക്കളായ തങ്ങളുടെ സാന്നിധ്യം അനിവാര്യമാണ് പാർട്ടിക്ക് എന്ന് അവർ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു ലാസ്റ്റ് ചാൻസായി ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടുള്ള അവസരമാണ് ഇവർ തേടുന്നത് എം എം ഹസനായാലും ശരി കെ സി ആയാലും ശരി കെ വി തോമസ് ആയാലും ശരി അങ്ങനെയുള്ള ഒരു നേതാക്കന്മാരുടെ നിര തന്നെ ഇതിനകം ഹൈക്കമാൻഡിനെ സമീപിച്ചു കഴിഞ്ഞു തങ്ങളുടെ സേവനം ഇത്തവണ കൂടി ഉപയോഗപ്പെടുത്തണമെന്നും തെരഞ്ഞെടുപ്പ് പി മത്സരിപ്പിക്കണമെന്നും ആണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് തങ്ങൾ വിജയം മത്സരിച്ചാൽ വിജയം ഉറപ്പാണ് എന്ന് അവർ പറയുന്നു സംസ്ഥാനത്ത് ഈ സംഖ്യകളുടെ കണക്ക് വരുമ്പോൾ സീറ്റുകളുടെ എണ്ണത്തിനായിരിക്കും പ്രാധാന്യം അതുകൊണ്ട് തങ്ങൾക്ക് പരിചയമുള്ള മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഒക്കെ തങ്ങളെ പരിഗണിച്ചാലും മത്സരിപ്പിച്ചാലും വിജയം ഉറപ്പിക്കാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത് ഈ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് നിലവിൽ പുറത്തുവന്നിരിക്കുന്ന സർവേ ഫലങ്ങൾ ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അവർ ഈ വാദം ഉന്നയിക്കുന്നത് പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ യുടെ ഭാഗത്തു നിന്ന് ഈ നില ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് ഈ പുതുമുഖങ്ങൾ അൻപത് ശതമാനം വേണം എന്നത് തന്നെയാണ് അതിലൊരു മാറ്റം വരുത്താനായിട്ടുള്ള ഒരു സാഹചര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ ഒരു ആവശ്യം ഉന്നയിച്ചു കൊണ്ടാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് ഈ മുതിർന്ന നേതാക്കളിൽ ചിലർക്ക് ഈ ഗ്രൂപ്പുകളുടെ പിന്തുണയുണ്ട് ഉദാഹരണമായിട്ട് കെ സി ജോസഫിനും എം എം ഹസ്സനും അടക്കമുള്ളവർക്ക് ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ പിന്തുണയുണ്ട് പല തമ്പാനൂർ വഴിയാണെന്നുണ്ടെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയുണ്ട് അങ്ങനെ ഉള്ള ഗ്രൂപ്പുകൾ കൂടി ഈ സ്വാധീനമുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് നിൽക്കുന്നത് നമ്പർ വൺ ഇലക്ഷൻ ചാനൽ ട്വന്റി